നമ്മളിന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മനോജ് മൈഥിലി സാറുമായിട്ട് മൊബൈലിലും കുട്ടികളും, ഈ കുട്ടികളിൽ മൊബൈലിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അത് സ്വാധീനം ഉണ്ടാക്കുന്നതിൻ്റെ വഴികൾ, ഈ കാര്യങ്ങളാണ് സാറുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ സാറിന് അതിൻ്റെ മറുപടി തരുമായിരിക്കും. അപ്പോൾ നമുക്കത് ചോദ്യവും തരുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഈ ഒരു എപ്പിസോഡിൽ. സാറെ, അടുത്തതൊരു ചോദ്യം, കുട്ടികൾ മുഴുവൻ സമയവും മൊബൈലിലാണ്, ആരുമായി ബന്ധമില്ല, മൊബൈലിനോട് ഒരു അഡിക്റ്റായ പോലെയാണ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലേക്ക് മാറ്റി മാറ്റി വരെ? ഇതാണ് ഇന്ന് ഒരുപക്ഷെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളും, രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളും, കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ഇതാണ്. ഈ വിഷയത്തിൽ എങ്ങനെയെന്നുള്ളതാണ്. ഒരു 100 പാരൻസിന് എടുത്തു കഴിഞ്ഞാൽ 90 പാരൻസിൻ്റെയും ഇഷ്യൂസ് ഇത് തന്നെയാണ്. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങേണ്ട നിയന്ത്രണമാണ് കുട്ടികളെ സംബന്ധിച്ചിട്ട്. കാരണം കുട്ടിക്കാലത്തെ ആകെയുള്ളൊരു ഹോബി എന്ന് പറയുന്നത്, ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആയി മാറുക എന്ന് പറയുമ്പോൾ, അത് പിന്നീട് അവരുടെ ആത്മസുഹൃത്തിനെ അവർക്ക് കൈവിടാൻ കഴിയില്ലല്ലോ. അപ്പം അതിൽ അണുകുടുംബം വലിയൊരു വിഷയമായിട്ടുണ്ട്. കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസ്, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാത്ത, അച്ഛനും അമ്മയും മാത്രമുള്ള, തിരക്ക് പിടിച്ച അച്ഛനും അമ്മയും ഉണ്ടാകുന്ന സമയത്ത് മൊബൈലിൽ ഒരുപക്ഷെ രക്ഷിതാക്കൾ തന്നെ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കും കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ കുട്ടികൾക്ക് ആകെയുള്ള ഒരാശ്രയമാണത്. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്, അക്കാഡമിക് സ്ട്രെസ് ഉണ്ട്. കുട്ടികളുടെ പഠനത്തിന് കൂടുതൽ ഉപയോഗിക്കുന്ന സമയം കൂടുതലാണ്, പഠനത്തിനുള്ള സമ്മർദ്ദം കൂടുതലാണ്. ഇത് രണ്ടും പണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടില്ലാത്തൊരു മാനസിക സമ്മർദ്ദം കുട്ടികൾക്ക് വരുന്നുണ്ട്. ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊരു എക്സോസ്റ്റ് ചെയ്യാനുള്ള ഒരു വെന്റിലേഷൻ എന്നുള്ളത് ചിലപ്പം ഗെയിംസ് ആയിരിക്കാം, റീൽസ് ആയിരിക്കാം, സോഷ്യൽ മീഡിയ ആയിട്ട് ഇടപഴകുന്നതായിരിക്കാം. അത് സ്വാഭാവികമായിട്ടും അതിലേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അതിലൊരു സ്വാഭാവികമായ നിയന്ത്രണം, അതായത് ഒരു പ്രത്യേക സമയം വെച്ചിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. മൊബൈൽ ഒഴിവാക്കുക എന്ന് പറയുന്നത്, എതിർക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ് ഇനി വരാൻ പോകുന്ന കാലത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ ഇവർക്ക് ഇതിലേക്ക്, അതാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ മൊബൈലിൻ്റെ സമയം എന്നതിലേക്ക് നിയന്ത്രിച്ചെടുത്തിട്ട് ആദ്യമേ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഒരു പ്ലാനിങ്ങിൽ കൊണ്ടുവരണം, അങ്ങനെ പറ്റും. പിന്നെ ഗെയിംസിനൊക്കെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ താഴെ വെക്കാൻ കഴിയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, വീട്ടിൽ എന്തെങ്കിലും സന്തോഷക്കുറവുള്ള കുറ്റപ്പെടുത്തപ്പെടുന്ന കുട്ടി, അതായത് കുറ്റങ്ങൾ മാത്രം പറയുന്ന, നെഗറ്റീവ് മാത്രം പറയുന്ന, വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന പാരൻസിൻ്റെ കുട്ടികൾക്ക് അതിൽ നിരക്ഷ നേടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്കും മൊബൈലിലേക്കും മാറാം. അപ്പോൾ സ്വാഭാവികനും കൂടെ നിൽക്കുക. വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ ആവറേജ് ആണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടി അച്ഛനമ്മയായിട്ട് അടുക്കും, സുഹൃത്തുക്കളായിട്ട് അടുക്കും, അയൽക്കാരുമായിട്ട് അടുക്കും, ഗ്രാൻഡ് പാരൻസായിട്ട് അടുക്കും. അപ്പോൾ അങ്ങനെ ആളുകളുമായിട്ട് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് നിന്ന് മാറി മാറി സ്വാഭാവികമായിട്ട് മാറി നിന്ന് പോകും. ഇല്ല സാറേ, ഇപ്പോൾ കുട്ടികളെ ഈ മൊബൈൽ കൊടുത്തില്ല, അത് കൊടുത്തില്ല, ആത്മഹത്യ പ്രേരണ, ആത്മഹത്യ ചെയ്യുക, ഈ ഒരു ലെവലിലേക്ക് കുട്ടികൾ പോകണ്ടല്ലോ. ഇതിനോടൊരു അഡിക്റ്റായ പോലെ, നമ്മൾ ഡ്രഗ്സിൻ്റെ അഡിക്റ്റായ പോലെ തന്നെയാണ് കുട്ടികൾ മൊബൈലിലോട്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു 6 മാസത്തെ കുട്ടിക്ക് പോലും ഒരു ചോറ് കൊടുക്കണ്ടെങ്കിൽ ഈ മൊബൈൽ കാണിച്ചത്, അവിടുന്ന് രക്ഷിതാക്കൾ ഇതിൻ്റെ രുചി കുട്ടികൾക്ക് മനസ്സിലാക്കില്ല. നമ്മൾ രക്ഷിതാക്കൾ തന്നെയല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ അതെ. 5 വയസ്സുള്ള ഒരു പെൺകുട്ടി മൊബൈൽ കൊടുക്കാഞ്ഞിട്ട് 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ മൊബൈൽ ചാർജിൽ കുത്തിയിട്ട് ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യേണ്ട സമയം ക്ഷമ കിട്ടാത്തതുകൊണ്ട് ചാർജ് കുത്തിയിട്ട് ഒരേ ചെയ്യൽ ചെയ്ത ഒരു കുട്ടിക്ക് സൈക്കിക് പ്രശ്നങ്ങൾ വന്നിട്ട് അത് അവരെ നിർത്തിയ, ഒരു ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ നിർത്തിയപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ പാരൻസ് ആദ്യം ശീലിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ വീട്ടിലൊന്നുകൂടി കളർഫുള്ളായിട്ടുള്ള, വീട്ടിലൊന്നുകൂടി ആളുകൾ വേണം, മെമ്പേഴ്സ് വേണം. കാരണം ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നവർ ഒന്നിച്ച് നിൽക്കണം, പല ചർച്ചകൾ നടക്കണം, പുറത്ത് പോകണം. കഴിയുന്നത്ര ഈ എഡിക്ഷൻ എന്ന് പറയുന്നത് കഴിയുന്നത്ര ഈ ചെയ്ത് ഒരു ഗെയിമായാലും ചെയ്ത് കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും എന്തായി കഴിഞ്ഞാൽ റിപ്പീറ്റഡായി ചെയ്താൽ അയാൾ അതിൽ എഡിക്റ്റ് ആവും. അപ്പോൾ കുട്ടികൾക്ക് മറ്റുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് നമ്മളെ ഉപദേശിക്കാത്ത, കുറ്റപ്പെടുത്താത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇതിൽ കുറ്റവാളി നമ്മൾ രക്ഷിതാക്കൾ തന്നെയല്ലേ? ചില നമ്മളിപ്പോൾ ഒരു 6 മാസത്തും 4 ഒരു 6 മാസത്തിൽ കഴിയുമ്പോഴേക്ക് തന്നെ മറ്റുള്ളവരെ കാണിക്കും, മൊബൈൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് മൊബൈൽ കുട്ടികളിങ്ങനെ കളിക്കുന്നതെന്ന് രക്ഷിതാക്കൾ തന്നെ സ്വയം പറയുന്നത്. അത് തന്നെയല്ലേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് രക്ഷിതാക്കൾക്ക് പാരിയായിട്ട് വരികയും ചെയ്യുന്നത്? അല്ല, അത് ശരിയാണ്. അത് രക്ഷിതാക്കളെ വല്ലാതെ കുറ്റപ്പെടുത്താനും പറ്റാത്ത അവസ്ഥ. കാരണം അവർക്ക് വീട്ടിലിരിക്കുന്ന കുട്ടികൾ പുറമെ കളിക്കാൻ വിടുന്നില്ല, പുറമെ അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വഴുതിട്ടെന്നുള്ള പേടി. അപ്പോൾ അങ്ങനെ പുറമെ അയക്കാതിരുന്ന് അകത്തിരുത്തിയപ്പോൾ സോഷ്യൽ മൊബൈലിന് അഡിക്റ്റ് ആയെന്നുള്ള പ്രശ്നങ്ങൾ, ഈ രണ്ട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത് പാരൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നു കുറച്ചുകൂടി അകത്തിരുത്തുന്നതിനേക്കാൾ പുറത്ത് വിടുന്നതാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നല്ലതെന്നാണ് തോന്നുന്നത്.
അകത്തിരുന്നിട്ട് മൊബൈലിൽ കളിച്ച് പേരൻസിന് കുറച്ച് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് മറ്റേ വിഷയങ്ങൾ എൻഗേജ് ആവാൻ വേണ്ടി കുട്ടികൾക്ക് തൽക്കാലം മൊബൈൽ കൊടുത്തു എന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ ആ സമയത്ത് തൽക്കാലത്തെ ഒരു സൊല്യൂഷൻ എന്നാണ് കണ്ടത്. പക്ഷെ അത് പിന്നീട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പേരൻസ് എത്തുന്നുണ്ട്. അത് അങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുട്ടിക്കാലത്ത് കഴിയുന്നത്ര കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ എൻഗേജ്ഡ് ആവുന്നുള്ളതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മതിലും ഗേറ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും വീട്ടിൽ? അപ്പോൾ അത് ഏറ്റവും വലിയ ചോദ്യം അതാണ്. കുട്ടികൾ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യും? അവരുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണ്? കളിക്കേണ്ട പ്രായത്തിൽ അവർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം, രക്ഷിതാക്കൾ കണ്ടെത്തണം. അപ്പം മിനിമം ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നാട്ടിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, കുടുംബക്കാർ തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടാക്കണം, ആൾക്കാർ തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടാക്കണം. എന്നിട്ട് അതിലങ്ങനെ മുഴുകണം കുട്ടികൾ. ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് എല്ലാവരും എന്തിലെങ്കിലും എഡിക്റ്റ് ആവുക. ഈ കൂട്ടായ്മ ഇല്ലാണ്ടാകുന്നതാണ് അണുകുടുംബമാകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ കൂട്ടായ്മ എന്ന് പറയണ്ട, സ്വന്തം അച്ഛൻ്റെ പാരൻസും അമ്മയുടെ പാരൻസിനുമായിട്ട് പോലും ഇൻട്രാക്ഷൻ കുറയുമ്പോഴും നോക്കാൻ ആളുകളുടെ എണ്ണം കുറയാണല്ലോ. പ്രത്യേകിച്ചും ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രായമായ അവസ്ഥയിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് പേരെ മക്കളെ കളിപ്പിക്കലാണ്. അപ്പോൾ അവരുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് പല കാരണങ്ങളും കൊണ്ടും വേറെ വേറെയാണ് താമസിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പാരൻസ് കുട്ടികളോട്, പാരൻസ് അവരുടെ പാരൻസിനെ കുറിച്ചിട്ട് കുറ്റങ്ങൾ കുട്ടികളോട് പറഞ്ഞാൽ ഈ പേരമക്കൾക്ക് ഗ്രാൻഡ് പാരൻസിനോട് വലിയ അടുപ്പമുണ്ടാവില്ല. അത് സ്വാഭാവികം നടക്കുന്ന സംഭവമാണ്. പിന്നെ ഗ്രാൻഡ് പാരൻസും കുട്ടികളും തമ്മിലുള്ള, മുത്തശ്ശന്മാരും കുട്ടികളും തമ്മിലുള്ള ഗ്യാപ്പ് വല്ലാതെ കൂടിയതുകൊണ്ട് രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ നല്ല സംഘർഷം ഉണ്ടാവും. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ പുതിയ തലമുറക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കുറച്ചുകൂടി മോഡേൺ അപ്ഡേറ്റ് ചെയ്തിട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു വലിയ സത്യം കിടക്കുന്നത്. അടിച്ചായ കുട്ടീനെ എങ്ങനെ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും? ഈ അഡിക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്. അഡിക്റ്റ് എന്ന് പറയുമ്പോൾ അബ്നോർമലി എഡിക്റ്റ് ആവുക എന്ന് പറയുന്നുണ്ട്. നോർമലി എഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മൾ ഇതിന് എഡിക്റ്റ് ആണെന്ന്. പക്ഷെ നമ്മൾ മറ്റുള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് അട്ടിന്ന് പോകാനും പറ്റും, എന്നാലും അത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിലേക്ക് പോകുക എന്നുള്ളതാണ്. അബ്നോർമലായിട്ടുള്ള ഒരു എഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബിഹേവിയറിലെല്ലാം പ്രശ്നങ്ങൾ വരും, സ്വഭാവത്തിലെല്ലാം പ്രശ്നങ്ങളും പകയൊക്കെ വരും. അവരെയാണ് ഈ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയനാക്കുന്നത്. അപ്പോഴൊരു 10 വയസ്സിന് താഴെയൊക്കെ ആണ് എങ്കിൽ കുട്ടിക്ക് ആണെങ്കിൽ കമ്പൽസറി കൂടുതലും കൗൺസിലിംഗ് കിട്ടേണ്ട പാരൻസിനായിരിക്കും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ്, ഇതൊക്കെ 20 വയസ്സിനുള്ളിലാണ് ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്, ശരിക്കൊരു ബോധം വരുന്നത്, സ്വന്തം ഉത്തരവാദിത്ത ബോധം വരുന്ന പ്രായം. നോർമലി വരുന്നത് 20 വയസ്സിന് ശേഷമൊക്കെയാണ്. അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഏർലി മെച്യൂരിറ്റിയിൽ വരുന്ന കുറച്ചുകൂടി ഒരു 12-13 വയസ്സാകുമ്പോഴത്തെ നല്ല പക്വത, നല്ല ലക്ഷ്യബോധം, അതാണ് ഒരു വലിയ വിഷയം. കരിയറിൽ നല്ലൊരു എയിമുള്ള സ്പോർട്സ് അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ആളുകൾക്ക് അതിൽ തള്ളിവിടുക എന്നുള്ളതാണ് ഒന്ന്. അതിനുള്ളവർക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചിരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കരിയറിൽ ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകുക, ലക്ഷ്യം, ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെയാണ് ഒന്ന് ഇതിൽ ചെയ്യാനുള്ളത്.